കിഴങ്ങ് വർഗത്തിൽപ്പെട്ട കാച്ചിലാണിത്. കാച്ചിൽ പൂള് വെട്ടുന്നത് എങ്ങനെയാണെന്നും കാച്ചിൽ നടുന്നത് എങ്ങനെയാണെന്നുമാണ് നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മുടെ വിരലിൻ്റെ നാല് വിരലിൻ്റെ കൂട്ടുന്ന നീളം എടുത്താൽ മതി ഒരു പൂളിന്, അതായത് 4 ഇഞ്ച്. വീണ്ടും ഈ ഒരു കഷ്ണം തന്നെ രണ്ടാക്കാം. അതുപോലെ തന്നെ അടുത്ത പൂളും എടുക്കുന്നത് ഈ 4 ഇഞ്ച് നീളത്തിൽ എടുത്തിട്ട് ഇതിനെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ കീറുന്നു. ഇത് രണ്ട് പൂളാണ്. പൂള് വെട്ടിക്കഴിഞ്ഞു, ഇനി നടന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കാച്ചിൽ നടാനുള്ള തടമാണ് എടുക്കുന്നത്. മറ്റുള്ളവർ കാച്ചിൽ നടുന്നതിനേക്കാൾ ഒരു അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിപ്പോൾ കാച്ചിൽ നടാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കുക. നമ്മളിപ്പോൾ വെട്ടിയ പൂള് പൂളായിട്ടുള്ള കാച്ചിൽ നടന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ആൾക്കാർ കാച്ചിൽ നട്ടും വച്ച് കൂമ്പൽ കിളത്തുന്ന പോലെ മണ്ണ് കിളത്തി ഇത്രയും കിളത്തിയതിന് ശേഷമാണ് വയ്ക്കുന്നത്. അതായത് ഒരു 4 ഇഞ്ച് മാത്രം താഴ്ചയിൽ മണ്ണ് മാറ്റിക്കൊണ്ട് ഈ കാച്ചിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ തൊലിവശം നമ്മുടെ വടക്ക് വശത്തേക്കായിട്ട് ദിശയിലാണ് വയ്ക്കാൻ പോകുന്നത്. ഇതാന്ന് വയ്ക്കണം. ഇങ്ങനെയാണ് ഒരൽപ്പം ചരിച്ച് നമ്മൾ വെച്ചു, ആ 4 ഇഞ്ച് കനത്തിൽ മണ്ണും ഇട്ടു. ഇനി അടുത്തത് ആ കാച്ചലിൻ്റെ മുടിയായിട്ടുള്ളത് വെട്ടിയതാണ്. ഈ മുടിയായിട്ടുള്ളത് വെട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിച്ച് തെണിഞ്ഞനങ്ങ് ഇട്ടാൽ മതി. അതും വടക്ക് വശത്തേക്ക് അതിൻ്റെ ക്ലിപ്പ് വരത്തക്ക വിധത്തിൽ ചരിച്ചിട്ടു. അതിൻ്റെ മുകളിലേക്ക് കാച്ചിലാട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ജൈവവളം അവരവർക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ആടിൻ്റെ പുഴുക്കിയാണ്, ആട്ടിൻ പുഴുക്കി കഷ്ടം. ഇനി അടുത്തത് ഇത് തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, മണ്ണിളക്കത്തിന് വേണ്ടി നമ്മൾ വേര് കിളിച്ച് വരുമ്പോൾ തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കരിയിലെ പൊതലിടുക. കാച്ചിലിൻ്റെ വള്ളി എന്ന് പറയുന്നത് കനമുള്ള വള്ളി ആയതുകൊണ്ട് മണ്ടക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒത്തിരി മണ്ണ് നമ്മൾ വെട്ടി കയറ്റുന്നില്ല, സൈഡ് പക്ക് മാത്രമേ കയറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കാച്ചിൽ പൂള് വെട്ടി നടുന്നതിൻ്റെ രീതി മനസ്സിലായെന്ന് കരുതുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 1-2 ടിപ്സ് കൂടി പറഞ്ഞുതരാം. കാച്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വള്ളി വീശി വളരുന്നൊരു ചെടിയായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സസ്യമായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വലിഞ്ഞു കയറി വളരുക എന്ന് പറയും. അതായത് നമ്മൾ കർഷകരുടെ ഇടയിൽ അതിന് പറയുന്ന പേരാണ് വലിഞ്ഞു കയറി വളരുക എന്ന് പറയും. അതായത് അതിൻ്റെ നാമ്പ് എത്ര കരുത്തുറ്റ് എത്ര ഹൈറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത്
നടുന്നത്, അതിൻ്റെ ചുവട്ടിലായിട്ടാണ് നടുന്നത്. കാരണം എന്ന് വെച്ചാൽ എത്രയും ഹൈറ്റിൽ അതിൻ്റെ തലപ്പ് വലിഞ്ഞു കയറി പോകുന്നു, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കിഴങ്ങിൻ്റെ സൈസ് വയ്ക്കുകയും നീളം കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വലിഞ്ഞു കയറി വളരുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിൽ അത് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അങ്ങാണ് ആ പ്ലാവിൻ്റെ ചുവട്, ഇതാണ് ആ പ്ലാവിൻ്റെ ചുവട്. നമ്മൾ നട്ടിരിക്കുന്നത് ഈ ഭാഗത്താണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് കുഴികളോട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു മൂന്ന് ലെയറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ കാച്ചിൽ കുഴി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് കാച്ചിൽ നട്ടുകൊണ്ടിരിക്കുന്ന കുഴി തന്നെയാണ്. സ്വയം നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഏറ്റവും ഔട്ടർ ലെയറാണ്. ഈ ഔട്ടർ ലെയറിൻ്റെ അകത്ത് രണ്ട് ലെയർ കൂടിയുണ്ട്. എന്നാലും ആ ചുവട്ടിൽ നിന്ന് മാറിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഈ മരത്തിലാണ് കയറുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള മരമായതുകൊണ്ടും അതിന് നല്ലപോലെ ചുറ്റിപ്പടന്ന് കയറാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടും തന്നെ നമുക്ക് കിട്ടുന്ന കിഴങ്ങിൻ്റെ വലിപ്പം സാധാരണ കാച്ചിലിനെക്കാട്ടിലും കുറച്ചുകൂടി വലിപ്പമുള്ളതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയിലായതുകൊണ്ട്, അതായത് സാധാരണ ആൾക്കാർ കർഷകർ ചെയ്യുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടായത് നമ്മൾ കുഴിച്ചു വയ്ക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റും കൂടി നമുക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡ് വീണ്ടും ഞങ്ങൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ എപ്പിസോഡ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.